പ്രതിഫലം നൽകാത്തതിന് കളിക്കാരനെ ഭീഷണിപ്പെടുത്തിയ ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ കളിക്കാരന്റെ പിതാവ് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ അളയിലുള്ളതെന്ന മട്ടിലാണ് കാര്യങ്ങൾ. ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷനിൽ ഭീഷണി അന്വേഷിക്കാൻ ചെന്ന പോലീസ് വലിയ സാമ്പത്തിക ക്രമക്കേടിൻ്റെ കുരുക്കഴിക്കേണ്ട അവസ്ഥയിലാണ്. കോവിഡ് കാലത്ത് പുട്ടടിച്ച വകയിൽ കമ്പനി മുക്കിയത് 1.25 കോടിക്കടുത്താണ്. ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, ഭക്ഷണത്തിന് മാത്രമായി ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ 1.74 കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് അത്രേ. അതിൽ ഏറ്റവും രസം നമ്മുടെ വാഴപ്പഴം വാങ്ങാനായി മാത്രം 35 ലക്ഷം രൂപയാണ് എടുത്തെറിഞ്ഞതെന്നാണ്. ആകെ മൊത്തത്തിൽ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് 11 കോടി രൂപയാണ് ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ചെലവഴിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയൊക്കെ പണം ചെലവാക്കിയെങ്കിലും രഞ്ജി താരങ്ങൾക്കുള്ള പ്രതിഫലം നൽകാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ മെനക്കെട്ടില്ല കേട്ടോ. പ്രതിഫലം ചോദിച്ചതിന് അസോസിയേഷന്റെ കീഴിൽ കളിക്കുന്ന ഉത്തരാഖണ്ഡ് അണ്ടർ 19 ടീമിലെ ആര്യ സേതിക്കെതിരെ ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ കൊലവിളി മുഴക്കുകയും ചെയ്തു. പക്ഷേ ഈ ഭീഷണിയാണ് ഒടുവിൽ 8 പണിയായി ഭാരവാഹികളുടെ തോളിൽ കയറിയത്. ആര്യ സേതിക്കെതിരെ അധികൃതർ വധഭീഷണി ഉയർത്തിയതിനെ തുടർന്നാണ് താരത്തിന്റെ അച്ഛൻ വീരേന്ദ്ര സേതി അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയത്. എന്തായാലും സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി മഹീം വർമ്മ, മുഖ്യ പരിശീലകൻ മനീഷ് ധാ, വക്താവ് സഞ്ജയ് ഗുസൈൻ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തു. കളിക്കാരനെതിരെ വധഭീഷണി മുഴക്കിയതിന് നിലവിൽ ഇവർക്കെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചായിരുന്നു പോലീസ് ഇവരെ ചോദ്യം ചെയ്തത്. ഡെറാഡൂണിലെ വസന്ത് വിഹാർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന വിജയ് ഹസാരി ക്രിക്കറ്റ് ടൂർണമെന്റിനിടെ പരിശീലകൻ മനീഷും ടീം മാനേജർ നവ്നീത് മിശ്രയും വീഡിയോ അനലിസ്റ്റ് പിയൂസ് രഘുവംശിയും തനിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന് മുൻ അണ്ടർ 19 താരം ആര്യ സിധി ആരോപിച്ചിരിക്കുന്നത്. അതുമാത്രവുമല്ല, താരങ്ങൾക്ക് പ്രതിഫലവും അലവൻസും നൽകാതെ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ കൊള്ളയടിക്കുന്നുവെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. 1500 രൂപ പ്രതിദിന അലവൻസ് നൽകേണ്ടിയിടത്ത് 100 രൂപ മാത്രമാണ് നൽകിയിരുന്നതെന്നാണ് കളിക്കാർ പറയുന്നത്. അതായത്, കണക്ക് പുസ്തകത്തിൽ വമ്പൻ തുകകൾ എഴുതി ചേർക്കുന്നുണ്ടെങ്കിലും അസോസിയേഷന് കീഴിൽ കളിക്കുന്ന താരങ്ങൾക്ക് മതിയായ ശമ്പളവും ഭക്ഷണവും കിട്ടുന്നില്ല. ഇതെല്ലാം പോകട്ടെ എന്ന് വെച്ചാലും കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് മത്സരങ്ങളും ക്യാമ്പുകളുമൊന്നും ഇല്ലായിരുന്ന എന്ന വസ്തുത നിലനിൽക്കെയാണ് കണക്ക് പുസ്തകത്തിൽ 1.25 കോടിയോളം ഭക്ഷണത്തിന് മാത്രം ചെലവായി എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. 11 കോടി രൂപ ലോക്ക്ഡൌൺ സമയത്ത് എന്തിനാണ് ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷൻ ചെലവഴിച്ചതെന്ന് കളിക്കാർക്കും അറിയില്ല. ആര്യ സിദ്ധി മാത്രമല്ല, ഉത്തരാഖണ്ഡ് താരമായിരുന്ന റോബിൻ ബിഷ്ടുവും ഭീഷണി സംബന്ധിച്ച് അസോസിയേഷന്റെ മോശം പെരുമാറ്റം സംബന്ധിച്ചും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുംബൈക്കെതിരായ മത്സരത്തിനിടെ ഹോട്ടലിൽ നിന്ന് തങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചില്ലെന്നും അസോസിയേഷൻ ഹോട്ടൽ അധികൃതരോട് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും താരം പറയുന്നു. ഇതേ തുടർന്ന് ടീം മാനേജറെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ഓൺലൈനായി ഭക്ഷണം വരുത്തി കഴിക്കാനാണ് ആവശ്യപ്പെട്ടതെന്നും ഉത്തരാഖണ്ഡ് താരം പറയുന്നു. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോവുകയൊന്നുമില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് വാഴപ്പഴം വാങ്ങാൻ 35 ലക്ഷം മുടക്കിയതെന്നാണ് ഏറ്റവും വലിയ കോമഡി. ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷന്റെ തട്ടിപ്പുകൾക്കെതിരെ സ്വതന്ത്ര MLA ഉമേഷ് കുമാറും രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് സമയത്ത് 6.5 കോടി രൂപ പ്രൊഫഷണൽ ഫീസ് എന്ന പേരിൽ അസോസിയേഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഈ പണം അവർ ആർക്കാണ് നൽകിയതെന്ന് തനിക്കറിയണമെന്നുമാണ് MLAയുടെ ആവശ്യം. ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അസോസിയേഷനെതിരെ മുൻപും പല ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ വസീം ജാഫർ അടക്കമുള്ള പലരും ഉത്തരാഖണ്ഡ് ക്രിക്കറ്റ് അഴിമതിയുടെ വിളനിലമാണെന്ന് പലപ്പോഴായി പറഞ്ഞത് ആരും മറന്നു കാണില്ലല്ലോ.